ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീമിയർ പവർ മീഡിയ. പ്രശാന്ത് വർമ്മ കഥെഴുതി സംവിധാനം ചെയ്ത് തേജ സജ്ജ, വരലക്ഷ്മി ശരത്കുമാർ, അമൃത അയ്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഹനുമാൻ എന്ന മൂവിയുടെ വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തൊട്ടുതാഴെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ സൂപ്പർ ഹീറോ ആവാനുള്ള ആഗ്രഹത്തിൽ സ്വന്തം അച്ഛനമ്മയെ കൊല്ലുന്ന ഒരു കുട്ടീനാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. പിന്നെ അതെന്ന് വെച്ചാൽ ബാറ്റ്മാനും സ്പൈഡർമാനൊന്നും അച്ഛൻ മരിച്ചതിൻ്റെ ശേഷമാണല്ലോ അവർക്ക് ആ കഴിവ് കിട്ടിയത്. അതുപ്രകാരമാണ് ഒരു കുട്ടി സ്വന്തം അച്ഛനെയും അമ്മനെയും ചെറുപ്പത്തിലേക്ക് കൊല്ലണത്. അങ്ങനെ സൂപ്പർ ഹീറോ ആണ് നല്ലൊരു തുടക്കമാണ് സിനിമ കാണിച്ചിട്ടുള്ളത്. സിനിമ കുട്ടികൾക്ക് ഇഷ്ടമാവും, മറ്റുള്ളവർക്ക് ഈ സിനിമ അത്ര കണ്ട് ദഹിക്കില്ല. ഈ സിനിമ എന്ന് പറയുമ്പോൾ എന്താണ്, നായകനെ കാണിക്കണ തന്നെ കുരങ്ങനായിട്ട് തല്ലുവിടണം ഫസ്റ്റ് തന്നെ. പിന്നെ സിനിമേൻ്റെ വിഷ്വൽസ് തീരെ പോരാ. വിഷ്വൽസ് യാതൊരു വിധ ഒരു ഗ്രാഫിക്സ് പോലെ ഒരു സ്റ്റുഡിയോയിലൊക്കെ വെച്ച് ഉണ്ടാക്കിയ രംഗങ്ങളൊക്കെ ഉള്ള പോലെയാണ്. പഴയ കാലത്തെ സ്റ്റുഡിയോയിൽ വെച്ചാൽ സ്റ്റുഡിയോ സിനിമകൾ പഴയ കാലത്ത് നടക്കില്ല. അതുപോലെയൊക്കെ ചില സീനുകളൊക്കെ ഭയങ്കര ഗ്രാഫിക്സ് മഹാബോറായിരിക്കുന്നു. പിന്നെ അതുപോലെ സിനിമയിലൊരു മീനൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടുന്ന രംഗമുണ്ട്. അതൊക്കെ ശരിക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലത് ഇതെന്താ കാർട്ടൂണാണോ എന്ന് നമ്മൾ വിചാരിക്കും. പിന്നെ സിനിമയിൽ പാട്ടുകളൊക്കെ നല്ല രസമാണ്, നല്ല പാട്ടുകളാണ്. ലൊക്കേഷൻ രസമുണ്ട്, അത് ലൊക്കേഷനും രസമുണ്ട്. പിന്നെ ഈ ആക്ടറിന് അത്ര കണ്ട് പോരാ, തേജസ്ജ അഭിനയം അത്ര പോരാ. പിന്നെ പിന്നെ BGM സൂപ്പറാണ്. അപ്പോൾ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അത് നല്ല രസമാണ് കേൾക്കാൻ. അതിങ്ങനെ അങ്ങനെ കേൾക്കുമ്പോൾ നല്ല ഹനുമാൻ്റെ ഒരു ഗീതം പോലെ നല്ല രസമായിട്ട്. അതും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തേജസ്ജിൻ്റെ ഒരു സുഹൃത്തായിട്ടൊരു ആളുണ്ട്, അവനെ കണ്ടിട്ട് സൂര്യമനസ്സിലത്തെ മമ്മൂട്ടിൻ്റെ ലുക്കാണ്. അതേമായത്തെ സംസാരിയും അതേമായത്തെ ലുക്കൊക്കെ ആണ്. പിന്നെ ബാഹുബലിയിൽ നിന്ന് കുറച്ച് സീനൊക്കെ കോപ്പി അടിച്ചിട്ടുണ്ട്. ഇതിൽ കുരങ്ങ ഒരു കുരങ്ങുണ്ട്, ആ കുരങ്ങ ഇങ്ങനെ അവിടെ ഇങ്ങനെ റൗണ്ട് ചുറ്റും സംസാരിക്കും. എല്ലാ ആക്ടിവിറ്റീസിനും ആ കുരങ്ങനും ഒരു കഥാപാത്രമായിട്ട് സിനിമയിൽ പോകുന്നുണ്ട്. സിനിമേൻ്റെ ക്ലൈമാക്സ് അയ്യോ ഒന്നും പറയണ്ട, ഭയങ്കര ബോറായിപ്പോയി, ഭയങ്കര ഓവർ ഇതായിപ്പോയി. പിന്നെ എല്ലാ സിനിമ പോലെ ഈ സിനിമയും സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ടിട്ടിരിക്കണ്. ഈ സിനിമക്കും സെക്കൻഡ് പാർട്ട് ഉണ്ട്. പിന്നെ ഈ സിനിമേനെ പറ്റി പറഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചിങ് മൂവിയാണ് സിനിമ, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഈ സിനിമേനെ പറ്റി പറയാനില്ല. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക. ഈ സിനിമ വിശേഷമായി ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.